അതാണ് ആ പത്രസമ്മേളനം. അതിൻ്റെ രീതി അതായിരുന്നു, ഞങ്ങളത് ചെയ്തു. അത് ചെയ്ത നീ അർജുൻ്റെ വീട്ടിലേക്ക് പോയി, അടുത്ത ദിവസം അർജുൻ്റെ ഫാമിലി പത്രസമ്മേളനം. ഞാനാണ് ഇതൊക്കെ മറ്റേ എഴുതി കൊടുക്കുന്നത്. അർജുൻ്റെ ഫാമിലിയുടെ പ്രസ് മീറ്റ് കഴിഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ ഒരു കുത്തിത്തിരിപ്പ് സ്റ്റാർ ആണെന്നാണ് പല ആളുകളും അഭിപ്രായപ്പെടുന്നത് അല്ലേ. പുള്ളിക്കാരൻ്റെ കമന്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം ആളുകൾ താനൊരു കുത്തിത്തിരിപ്പ് സ്റ്റാർ ആണ് എന്നീ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് അഭിപ്രായപ്പെടുന്നത്. ഈ സായി കൃഷ്ണയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഏകദേശം കുറെ സമയങ്ങളിലായിട്ട് എയറിൽ തന്നെയായിരുന്നു, ഇപ്പോൾ ഇന്ന് ഇറങ്ങി വന്നതേ ഉള്ളായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് വീണ്ടും ഒരു കുത്തിത്തിരിപ്പ് സ്റ്റാറായിട്ട് ആളുകൾ അങ്ങനെ കണക്ക് കൂട്ടിയിട്ട് പുള്ളിക്കാരൻ വീണ്ടും എയറിലായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരനെ അത് ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല എന്ന് സീക്രട്ട് ഏജന്റ് പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അതായത് ഈ അർജുൻ്റെ ഫാമിലി ഒരു രണ്ട് ദിവസം മുൻപായിട്ട് നമ്മുടെ മനാഫിനെതിരെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. മനാഫ് കുറേയധികം കാര്യങ്ങൾ എന്താ പറയുക അവർക്കെതിരെ ചെയ്തു എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ മുതലെടുപ്പ് നടത്തി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ പിന്നീട് അതുമായി സംബന്ധിച്ച് മനാഫ് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മനാഫ് അങ്ങനെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന രീതിയിൽ മനാഫും ഒരു പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നാൽ ഇത് എല്ലാം കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ തലയിൽ പോയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ സംഭവിച്ചത് മറ്റൊന്നുമല്ല, അതായത് ഈ പ്രസ് മീറ്റ് അർജുൻ്റെ കുടുംബം പ്രസ് മീറ്റ് നടത്തുന്നതിന് മുൻപ് ആ മുൻപത്തെ ദിവസമായിട്ട് അർജുൻ്റെ സഹോദരൻ്റെ ഒരു ഇന്റർവ്യൂ നമ്മുടെ സീക്രട്ട് ഏജന്റ് എടുക്കുന്നുണ്ടായിരുന്നു. നമ്മളെല്ലാവരും കണ്ട കാര്യമായിരുന്നു, അതിൽ അർജുൻ്റെ സഹോദരൻ വളരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ. കാരണം മനാഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനാഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് 75,000 രൂപ അർജുന് സാലറി നൽകുന്നുണ്ട്, എന്നിട്ടും അത് അവന് തികയുന്നില്ല, കുടുംബത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുകയാണ്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആരോപണങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അർജുൻ്റെ സഹോദരൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനാഫ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞതോടു കൂടിയിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരെ എത്തിയിട്ടുണ്ട്. ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സീക്രട്ട് ഏജന്റിൻ്റെ ആ ഒരു ഇന്റർവ്യൂവിൽ അർജുൻ്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് ഈ അർജുൻ്റെ കുടുംബം എന്താ പറയുക ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് നടത്തിയിട്ടുള്ളത്. ആ പ്രസ് മീറ്റ് ആളുകളുടെ വിചാരം ഇപ്പോൾ ഇങ്ങനെയാണ്, ആ പ്രസ് മീറ്റ് നടത്താനുള്ള കാരണം സീക്രട്ട് ഏജന്റ് ആണ്, സീക്രട്ട് ഏജന്റ് ആണ് ഇങ്ങനൊരു പ്രസ് മീറ്റ് നടത്താൻ വേണ്ടിയിട്ട് അവരോട് പറഞ്ഞത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എന്നാൽ അത് അങ്ങനെ പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട്, അത് സീക്രട്ട് ഏജന്റ് തന്നെ അന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പുള്ളിക്കാരൻ ചെറിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ആളുകൾ താൻ തന്നെയാണ് ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിച്ചത് എന്നുള്ള രീതിയിലേക്ക് എത്തുകയാണ്. നമുക്ക് ഏതായാലും സീക്രട്ട് ഏജന്റ് പറഞ്ഞ ആ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കേട്ടോ നോക്കാം. ഒന്നും അല്ലാതിരിക്കുന്ന ഒരു സിറ്റുവേഷന് കാരണം എന്ന് പറയുന്നത് ഈ അർജുൻ ഇല്ല എന്ന് പറയുന്ന വാക്കുമല്ല, അവർക്ക് ഇത്രത്തോളം ആ ഒരു ഡിപ്രഷനിൽ അവർ ഒന്നുമല്ലാത്തൊരവസ്ഥയിലിരിക്കാൻ കാരണം മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി സോഷ്യൽ മീഡിയയിൽ ഓരോ ചാനലിലും വന്നിരുന്ന് പറയുന്ന പല കാര്യങ്ങളും ഡയറക്റ്റ്ലി ആ ഫാമിലിയെ ഹേർട്ട് ചെയ്തു. ഇതായിരുന്നു പ്രശ്നം. പയ്യനായിട്ട് ഞാൻ സംസാരിച്ചു, ബ്രദർ, അത് കഴിഞ്ഞിട്ട് അളിയൻ, പെങ്ങൾ, വൈഫ്, അമ്മേനോട് ഞാൻ സംസാരിച്ചില്ല, കണ്ടു, ചിരിച്ചു, തിരിച്ചു. പിന്നെ അവിടുത്തെ അവരുടെ റിലേറ്റീവ്സ്, അവരുടെ നാട്ടുകാർ. നിങ്ങൾ ആലോചിക്കണം, നമുക്ക് ആർക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഞാൻ ഇന്നലെ ആ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരെന്നോട് പറഞ്ഞ ഓരോ കാര്യങ്ങളുമാണ് ഇന്ന് പത്രസമ്മേളനത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത്, പത്രമാധ്യമങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞു അവരുടെ കൺസേൺ. അപ്പൊ ഇവിടെ ഈ അവസാനം പറഞ്ഞ ഈ കാര്യം, ഇത് വെച്ചിട്ടാണ് ആളുകൾ സീക്രട്ട് ഏജന്റ് ആണ് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ കാരണം, സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടാണ് അർജുൻ്റെ ഫാമിലി ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ കാരണം എന്നുള്ള കാര്യത്തിലേക്ക് എത്തുകയാണെങ്കിലേ, പിന്നീട് മുഴുവനായിട്ടും സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു വീഡിയോ താഴെ വന്ന കമന്റുകൾ എന്റെ പോലെ സഹിക്കത്തില്ല എന്നുള്ളതാണ്. കാരണം ഒരു കുത്തിത്തിരിപ്പ് സ്റ്റാർ ആണ്, എന്താ പറയുക, കുടുംബം കലക്കിയാണ്, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എത്തുകയാണ് അല്ലേ. ആദ്യം ബിഗ് ബോസിൽ നിന്ന് വന്ന ആ ഒരു സമയത്ത് വേറെ പേരായിരുന്നു, എന്നാൽ ഇപ്പോൾ വേറൊരു പേരിലേക്ക് സീക്രട്ട് ഏജന്റ് മാറി എന്നുള്ളതാണ്, ആളുകൾ അങ്ങനെ എത്തിച്ചു എന്നുള്ളതാണ്. അതായത് കുത്തിത്തിരിപ്പ് സ്റ്റാർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഏതായാലും ആ വീഡിയോയുടെ താഴെ വന്ന ഒരു രണ്ട് മൂന്ന് കമന്റുകൾ ഒന്ന് വായിച്ച് കേൾപ്പിച്ചു തരാം. ആ കുടുംബം നാറിയതിൽ സീക്രട്ട് ഏജന്റിന് പങ്കുണ്ട് എന്ന് തോന്നിയവർക്ക് ഇവിടെ ലൈക്ക് അടിക്കാം. അങ്ങനെ അതിന് 5.8K ലൈക്കാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ സീക്രട്ട് ഏജന്റിന്റെ ആ ഒരു വീഡിയോക്ക് വരെ 4K കിട്ടിയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എത്രത്തോളം ആളുകൾ ഇപ്പോൾ ഊക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് വ്യക്തമാണ്. കൂടാതെ മറ്റൊരു കമന്റ് കൂടെ നോക്കാം. അപ്പൊ താനാണല്ലേ ഈ പ്രസ് മീറ്റിന്റെ പിന്നിൽ. ഇങ്ങനെയുള്ള കുറേയധികം കമന്റ്സും കാര്യങ്ങളാണ് ഇപ്പോൾ സീക്രട്ട് ഏജന്റ് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുള്ളത്. അതായത് സീക്രട്ട് ഏജന്റ് ആണ് ഇങ്ങനെ അവരെ കൊണ്ട് പ്രസ് മീറ്റ് വിളിപ്പിച്ചത് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് ഇവർ എത്തുകയാണ്. എന്നാൽ അത് കൂടാതെ എന്താ പറയുക, മറ്റൊരു കമന്റ് കൂടെ ഒരു വാർത്തയുടെ താഴെ ഭാഗത്തൊക്കെ മറ്റൊരു കമന്റ് കൂടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ വായിച്ച് കേൾപ്പിച്ച് തരാം. അർജുൻ്റെ ഫാമിലി പത്രസമ്മേളനം നടത്തുന്നതിന് മുൻപ് തലേ ദിവസം ഒരു മാനി അദ്ദേഹം അവിടെ എത്തിയിരുന്നു. ആളെ അറിയുന്നവർക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മനസ്സിലായല്ലോ, ഒരു പത്രസമ്മേളനം നടക്കുന്നതിന് മുൻപ് അർജുൻ്റെ വീട്ടിലേക്ക് എത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിന് താഴെ വന്നൊരു കമൻറ്റ് ഇങ്ങനെയാണ്, മുതുകാടിൻ്റെ പ്രശ്നത്തിൽ ഷിഹാബിനോട് ഞാനുണ്ട് കൂടെ എല്ലാത്തിനും, പത്രസമ്മേളനം നടത്തിക്കോ പറഞ്ഞ ആളാണ് സായി കൃഷ്ണ. അതുപോലെ സത്യം
അതുപോലെ ഇതും പറഞ്ഞു കാണും ഇപ്പോൾ മൊത്തം കൊളമാക്കി കൊടുത്തു. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം മുതുഗാടും അതുപോലെ തന്നെ ഒരു ഷിഹാബ് ഇവർ തമ്മിലുള്ള ഒരു ഇഷ്യൂ ഇപ്പോൾ കുറച്ച് മുൻപായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഷിഹാബിനോട് ഇങ്ങനെ ഒരു എന്താ പറയുക പത്രസമ്മേളനം വിളിക്കാൻ സീക്രട്ട് ഏജന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ കാര്യം നമ്മുടെ സീക്രട്ട് ആണേൽ നന്നായിട്ട് കൊണ്ടു എന്നുള്ളതാണ്. പുള്ളിക്കാരൻ അതുമായി സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും അതുകൂടെ ഒന്ന് കേട്ട് നോക്കാം. ഗോപിനാഥ് മുതുകാട് ഇഷ്യൂല് സായി അല്ലേ മറ്റേ ഷിഹാബിനെ കൊണ്ട് പ്രസ് മീറ്റ് കഴിച്ച? അതെ അതെ, അതിന് കാര്യവും കാരണവുമുണ്ട്. ഷിഹാബ് പറഞ്ഞ കാര്യങ്ങൾ 100% ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഷിഹാബിനെ പ്രസ് മീറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ഷിഹാബിന് ഒരാളുടെ സപ്പോർട്ടും ഇല്ലാതിരുന്ന സമയത്ത്, ഒരാളും വിസിബിളി സപ്പോർട്ടിന് വരില്ല എന്ന് പറഞ്ഞ സമയത്ത്, ഷിഹാബിൽ ഞാൻ വെച്ച 100% ട്രസ്റ്റ്, ഷിഹാബ് എന്നിൽ വെച്ച 100% ട്രസ്റ്റ്, ഞാനും ഷിഹാബ് മാത്രമല്ല ഖാദർ കരിപ്പൊടി, ഞാൻ ഷിഹാബ് കിക്ക് എന്ന് പറഞ്ഞ സംഘടന, മനസ്സിലായോ? അതാണ് ആ പത്രസമ്മേളനം. അതിൻ്റെ രീതി അതായിരുന്നു, ഞങ്ങളത് ചെയ്തു. അത് ചെയ്ത നീ അർജുൻ്റെ വീട്ടിലേക്ക് പോയി, അടുത്ത ദിവസം അർജുൻ്റെ ഫാമിലി പത്രസമ്മേളനം. ഞാനാണ് ഇതൊക്കെ മറ്റേ എഴുതി കൊടുക്കുന്നത്, ആരൊക്കെയും അത് പറയുന്നുണ്ട്. ഈ പറഞ്ഞ അർജുൻ്റെ അളിയൻ പറഞ്ഞത് സീക്രട്ട് ഏജൻ്റ് എഴുതി കൊടുത്ത പോയിൻ്റ് ആയിരിക്കും. അല്ലെ, പല കാര്യങ്ങളും അവിടെ ആ അളിയൻ സംസാരിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. ഓക്കെ, അതായത് അവർ കുറച്ചും കൂടി അവർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നവും. അപ്പൊ ഏതെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെയൊക്കെയായി മാറിയിട്ടുണ്ട്. നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ തലേ ദിവസം അർജുൻ്റെ വീട്ടിലേക്ക് പോയത് കാരണം പുള്ളിക്കാരനാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് വിളിക്കാൻ തന്നെ കാരണം. പുള്ളിക്കാരൻ എഴുതി കൊടുത്ത കാര്യങ്ങളാണ് അതെല്ലാം. ആ ഒരു എന്താ പറയുക ഒരു സഹോദരൻ അല്ല അളിയനും കുറച്ച് കാര്യങ്ങൾ നോക്കി വായിക്കുന്നുണ്ടായിരുന്നു ഈ കുറിപ്പൊക്കെ ആയിട്ട്. അപ്പം അതെല്ലാം എഴുതി കൊടുത്തത് സീക്രട്ട് ഏജന്റ് ആണ് എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ആളുകൾ എത്തുകയാണ്. കാരണം ഈ എഴുതി കൊടുത്തു എന്ന് പറയുന്നത് തെളിവുകളും കാര്യങ്ങളൊന്നും ഇല്ല, വെറുതെ അങ്ങോട്ട് ആളുകൾ ഓരോന്ന് എഴുതി പടച്ചു വിടുകയാണ്. ഏതായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി അർജുൻ്റെ കുടുംബത്തിൽ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് ചോദിച്ചു, അതൊരു വീഡിയോ ആയിട്ട് ചെയ്തു. എന്നാൽ അതിലൊരു കാര്യം കൂടെ ചെയ്യണമായിരുന്നു, ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ അടുത്തുകൂടെ പോയിട്ട് അവരുടെ ഭാഗം കൂടെ കേട്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കണമായിരുന്നു. ഇങ്ങനെ സംസാരിച്ചില്ല തെറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പുള്ളിക്കാരനാണ് ഈ ഒരു പ്രസ് മീറ്റിന് പിറകിൽ എന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല. അതെന്തോ അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല, അത് തെളിയാതെ ഇപ്പോൾ ഇങ്ങനെ പറയാൻ കഴിയും പുള്ളിക്കാരനാണെന്ന്. അവിടെ പോയി എന്ന് കരുതിയിട്ട് അങ്ങനെ സീക്രട്ട് ഏജൻ്റ് അവരോട് പ്രസ് മീറ്റ് നടത്താൻ പറഞ്ഞു എന്ന് വെറുതെ പറയാൻ പറ്റത്തില്ലല്ലോ. അതിനെന്തെങ്കിലും തെളിവും കാര്യങ്ങളും വരികയാണെങ്കിൽ ഓക്കെ, പുള്ളിക്കാരനെ കുറ്റപ്പെടുത്താം. ഞാൻ പറഞ്ഞു വെക്കത്തേ ഉള്ളൂ, മനാഫിൻ്റെ ഭാഗം കൂടി കേട്ടിട്ട് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഇപ്പോൾ ഈ പറയപ്പെടുന്ന സീക്രട്ട് ഏജൻറ്റും എയറിലായിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയത് കൊണ്ട് ഇപ്പോൾ മനാഫിന് കൂടുതൽ ആളുകൾ വീണ്ടും ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അതിനൊരു തക്കതായിട്ടൊരു ഉദാഹരണമുണ്ട്. പ്രസ് മീറ്റ് നടത്തുന്നതിന് മുൻപ് മനാഫിൻ്റെ എന്താ പറയുക യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് വെറും 10,000 10.3K മാത്രമേ ആ ഒരു സമയത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് 300,000 കടന്നിരിക്കുകയാണ്. ഒരു ദിവസം കൊണ്ടെങ്ങാണ്ട് 300,000 സബ്സ്ക്രൈബേഴ്സ് കിട്ടി എന്നുള്ളതാണ്. അതിൻ്റെ കാരണമോ, ആ അർജുൻ്റെ ഫാമിലി വന്ന് ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയത് കൊണ്ട് മാത്രമാണ് അത്രയും വളരെ വലിയ രീതിയിലുള്ള സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളും മനാഫിനെ തേടിയെത്തിയതല്ലേ? അപ്പോൾ അതും മനാഫിന് ഒരു പോസിറ്റീവായിട്ട് മാറി എന്നുള്ളതാണ്. പക്ഷേ അർജുൻ്റെ കുടുംബത്തെ നമുക്ക് ഒരിക്കലൂടെ കുറ്റം പറയാൻ പറ്റത്തില്ല, അവരുടെ സാഹചര്യങ്ങൾ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു. കാരണം മനാഫ് ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയുമ്പോൾ അത് അവരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരിവിടെ വന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും. ഏതായാലും ഇതിനെ നീട്ടിക്കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് തോന്നുന്നു. സീക്രട്ട് ഏജൻ്റ് ഏതായാലും പുള്ളിക്കാരന് വരുന്ന കാര്യങ്ങളൊന്നും പ്രശ്നമില്ല, ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളും കിട്ടാത്ത ആളൊന്നുമല്ല. പക്ഷേ അർജുൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതുപോലൊരു സൈബർ അറ്റാക്ക് നേരിട്ടുള്ള ഒരു പരിചയമൊന്നുമില്ല. അപ്പം അങ്ങനെ പല ആളുകളും മോശം കമൻറ്റ് ഇടുന്ന സമയത്ത് അവർ പാടെ തകർന്നു പോകും. അതൊക്കെ കണക്ക് കൂടിയിട്ടാണ് ഇവർ ഈ ഒരു പ്രസ് മീറ്റ് തന്നെ നടത്തിയിട്ടുള്ളത്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ് മീറ്റ് തന്നെ നടത്തിയിട്ടുള്ളത്. പക്ഷേ അത് വീണ്ടും കൂടുതൽ കൂടുതൽ വഷളായി മാറി എന്നുള്ളതാണ്. ഏതായാലും ഇതിവിടെ അവസാനിപ്പിക്കണം എന്നുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വരാം.